നമസ്കാരം. ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ മൂന്ന് വാർത്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ഇവിടെ നിന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നേരെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങളിലേക്ക് തിരഞ്ഞെടുക്കാം. സംസ്ഥാനത്ത് വേനൽച്ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കുറച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കേരളത്തിൽ വരുന്ന ജാഗ്രതാ നിർദ്ദേശം നോക്കാം. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് 25/2/2023 തീയതി രാത്രി 11 വരെ 1 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. ഇതാണ് ഇപ്പോൾ വരുന്ന കേരളത്തിലെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ അടുത്തു തന്നെ അതിശക്തമായ ഭൂകമ്പം ഉണ്ടാകും. തുർക്കി ഭൂചലനം പ്രവചിച്ച ജോത്സ്യൻ. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിൽ അടുത്തു തന്നെ അതിശക്തമായ ഭൂകമ്പം ഉണ്ടാകുമെന്ന പ്രവചനവുമായി ഡച്ച് ജോത്സ്യൻ ഫ്രാങ്ക് ഹുഗർ ബീറ്റ്സ്. തുർക്കിയിലും സിറിയയിലും നടന്ന ഭൂചലനം കൃത്യമായി പ്രവചിച്ചെന്ന് അവകാശപ്പെടുന്ന ജോത്സ്യനാണ് ഫ്രാങ്ക്. അഫ്ഗാനിസ്ഥാനിലാകും ആദ്യ ഭൂചലനം ഉണ്ടാകിയെന്ന വീഡിയോ സന്ദേശത്തിൽ ഫ്രാങ്ക് പറയുന്നു. പാകിസ്ഥാനിലും നാശം വിധിച്ച് ഇന്ത്യയിലേക്കും പടരുന്ന ഭൂചലനം ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തി അവസാനിക്കുമെന്ന് പ്രവചനത്തിലുണ്ട്. സോളാർ സിസ്റ്റം ജിയോമെട്രി സർവേ എന്ന മാർഗമാണ് പ്രവചനത്തിന് ഉപയോഗിക്കുന്നതെന്ന് ഫ്രാങ്ക് പറയുന്നു. എന്നാൽ ഇതിന് ശാസ്ത്രീയ അടിത്തറയില്ലെന്നും ഭൗമവിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. ഭൂമിയുടെ പ്രതലത്തിലോ ബഹിരാകാശത്തോ നടക്കുന്ന സംഭവിക്കുന്ന മാറ്റങ്ങളുമായി ഭൂചലനത്തിന് ബന്ധമില്ലെന്നും ഫ്രാങ്കിന്റെ പ്രവചനങ്ങളൊക്കെ വെറും യാദൃശ്ചികമാണെന്നും വിദഗ്ധർ പറയുന്നു. തുർക്കി ഭൂചലനം അതിന് 3 ദിവസം മുൻപ് ഫെബ്രുവരി 3 പുറത്തുവിട്ട ട്വീറ്റിലൂടെയാണ് ഫ്രാങ്ക് പ്രവചിച്ചത്. ഇതാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. നന്ദി.